പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും പാലക്കാട് നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ തന്നെ. കൊഴുത്തു കഴിഞ്ഞ ഒരു മാസമായിട്ടും സപ്ലൈകോ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനാൽ വയലുകളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് നെല്ല് സ്വകാര്യ മില്ലുകൾക്ക് നൽകേണ്ട ഗതികേട്ടിലാണ് ചെറുകിട കർഷകർ. പതിവ് തെറ്റിയില്ല. ഇത്തവണയും പാലക്കാട് കൊയ്ത്തു കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും സപ്ലൈകോയുടെ നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല. കർഷകരാണെങ്കിൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ വഴിയില്ലാതെ വലയുകയാണ്. കൊയ്ത്തു നെല്ല് കേടുവരാതിരിക്കാൻ ജോലിക്ക് ആളെ വെച്ച് ഇടയ്ക്കിടെ ഇളക്കുകയും കാറ്റ് തിടുകയും ചെയ്യേണ്ട അവസ്ഥ. കൊയ്ത്ത് സുമാർ കഴിയാറായി. കഴിഞ്ഞവരുമുണ്ട്, തുടങ്ങി പകുതിയായവരുമുണ്ട്. നെല്ലെടുക്കാത്തതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ കൃഷിക്കാരൊക്കെ കടം വാങ്ങിയിട്ടും പലിശയ്ക്ക് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടും ഒക്കെയാണ് കൃഷി ഉണ്ടാക്കിയത്. കിട്ടിയ നെല്ലിനെ വിറ്റിട്ട് പൈസ കിട്ടിയാലേ ഞങ്ങൾക്ക് അതിനൊക്കെ ഒരു ആശ്വാസമാവുള്ളൂ. അതൊക്കെ വൈകിടും, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഓരോ സീസണിലും ഇങ്ങനെ വൈകി വൈകി ആകുമ്പോൾ കൃഷിക്കാർ കടക്കണിപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുമാണ്. പലയിടത്തും വയലുകളിൽ ടാർപോളിൻ വിരിച്ചും പാറകൾക്ക് മുകളിലുമെല്ലാമാണ് നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. വേനൽ മഴ പെയ്യുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. 27 രൂപ 48 പൈസ നമ്മൾക്ക് നെല്ലിന് വില ലഭിക്കേണ്ടുന്ന സാഹചര്യത്തിൽ 19 രൂപയ്ക്കൊക്കെയാണ് ഓപ്പൺ മാർക്കറ്റിൽ ആളുകൾ അല്ലെങ്കിൽ കച്ചവടക്കാർ നെല്ല് ചോദിക്കുന്നത്. ഇതാണ് അവസ്ഥ. എല്ലാ ക്രോപ്പിലും ഇതുതന്നെയാണ് അവസ്ഥ. സമയാസമയങ്ങളിൽ നെല്ല് സംഭരണം നടത്താറില്ല. അതുപോലെ തന്നെ നടത്തിയാൽ തന്നെ അതിനുള്ള പൈസകൾ കൃത്യമായിട്ട് ലഭിക്കാറില്ല. അതേസമയം നെല്ല് സംഭരിക്കുന്ന മില്ലുകളുമായി കരാറായില്ല എന്ന പതിവ് പല്ലവിയാണ് സപ്ലൈകോ അധികൃതർക്ക്. പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ വർഷവും കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സപ്ലൈകോയുടെ നെല്ല് സംഭരണം കൃത്യസമയത്ത് ആരംഭിക്കുന്നില്ല എന്നത്. കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ഇത്തവണയെങ്കിലും സംഭരണം കൃത്യസമയത്ത് ആരംഭിക്കുമെന്നാണ് കർഷകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതുവരെ സംഭരണം എങ്ങും എത്തിയിട്ടില്ല. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.